ഞങ്ങളെ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈ ടൗണിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ശുശ്രൂഷയിലാണ്. വലിയൊരു ഒരു പ്രസ്ഥാനമാണിത്. ഞാൻ സിബിയോട് നിർബന്ധിച്ചിട്ട് പോലും ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നില്ല എന്നൊരു വിഷമം എനിക്കിപ്പോഴുമുണ്ട്. ഈ പ്രസ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് വീട്ടുകാർക്കറിയാം. ഇവിടെ വന്നിരിക്കുന്ന ആളുകളോട് ഇതെന്താണ്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ പ്രസക്തി എന്താണ്, ഇതിൻ്റെ കൾച്ചറൽ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നിങ്ങളിലൊരാൾ സംസാരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം ഞാനിതിനകത്ത് ആദ്യം കയറുന്നതാണല്ലോ. അപ്പോൾ നിങ്ങളത് ഏതെങ്കിലും പേരിൽ ഇത്രയും നിങ്ങളുടെ സുഹൃത്തുക്കൾ വലിയ നേതാക്കന്മാരെല്ലാം ഉള്ളപ്പോൾ ഈ കെട്ടിടം ഒന്ന് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്. കാരണം അത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ ഇതിൻ്റെ ആംബിയൻ്റ്, ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ മുതൽ മുടക്ക്, ഇതിൻ്റെ ഇമ്പാക്റ്റ്, അതെല്ലാം വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്നതാണ്. നമ്മൾ ധാരാളം പേര് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിൽ 100 മടങ്ങ് ആളുകൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ വലിയൊരു ഒരു പ്രസ്ഥാനം പോലെയാണ് ഈ ബ്ലെസ്സിങ് തന്നെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. തേട്ട് തറവാടിനെ കുറിച്ച് സിബിയോട് ഞാൻ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ്. അത് നമുക്ക് അറിയാം എങ്കിലും പല രൂപതയോടും പല ടൗണിനോടും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തോടുമുള്ള അവരുടെ ഇടപെടലും അടുപ്പവും വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള അവരുടെ മികവ്, പുത്തേട്ട് കർണവന്മാരുടെ സംശുദ്ധമായ ജീവിതം, അതെല്ലാം നമുക്ക് അറിവുള്ളതാണ്. അവർ വലിയൊരു അർക്കൈഡാണ്, ഒരു യൂണിറ്റിയാണ്. ആ അർക്കൈഡിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് പിന്നെ ഇതുപോലുള്ള പുത്തേട്ട് തിയേറ്റർ എന്നുള്ള ഒരു വലിയ മൾട്ടി ഡൈമെൻഷണൽ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ കടക്കുന്നത്. ഞാനത് ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. സംസാരിക്കാനുള്ള അവസരമാണിതെന്ന് ഞാൻ കരുതുന്നുമില്ല. നിങ്ങൾ വ്യത്യസ്ത വികൃതികളിലാണ്. എനിക്കൊരു ചിന്ത മാത്രമേ പറയാനുള്ളൂ. 1950s അതിപ്രസിദ്ധമായൊരു ഗ്രന്ഥം ഈ മേഖലയിൽ ഇറങ്ങിയിരുന്നു. ഹോമോ ലൂതൻസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഒരു ഡച്ചുകാരൻ എഴുതിയ പുസ്തകമാണ് ആ ഹോമോ ലൂതൻസ് എന്ന് പറഞ്ഞാൽ മാൻ ദ പ്ലെയർ കലാകാരനായ മനുഷ്യൻ. അപ്പോൾ ആ പുസ്തകത്തിൽ അദ്ദേഹം ആ ഡച്ചുകാരന് പ്ലേറ്റോ തുടങ്ങി ഈ 1950 വരെയുള്ള നാളുകളിലെ കലകളെക്കുറിച്ചാണ്, നാടകം, സംഗീതം, സിനിമ, മറ്റ് കലാപരിപാടികൾ, വിദേശ രാജ്യങ്ങളിലെ കലാരൂപങ്ങൾ, ഭാരതീയ കലാരൂപങ്ങൾ, നൃത്തം, നാട്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവിടെ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യം. ഇത് ഈ തിയേറ്ററുകളിൽ നമ്മൾ കാണുന്നത് ഒരു സംസ്കാരത്തെ അവിടെ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു കൾച്ചർ അവിടെ രൂപീകരിക്കുകയാണ്. വെറുതെ നമ്മൾ വന്നൊരു സിനിമ കണ്ടു അല്ലെ ഒരു പാട്ട് കേട്ടു അങ്ങനെ പോവുകയല്ല. ഒരു സംസ്കാരത്തെയാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ആ സംസ്കാരത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ശരിക്കുമുള്ള നാഗരികത എന്താണ്, അല്ലെങ്കിൽ തുടരുന്ന സംസ്കാരം എന്താണ് എന്നൊക്കെ നമ്മൾ പഠിക്കുകയാണ്. തിയേറ്ററുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ആരുമല്ല. നിങ്ങളെല്ലാം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു ബിൽഡിംഗ് തന്നെയാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് തിയേറ്റർ. ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകം തന്നെ ഒരു തിയേറ്ററാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എല്ലാ മനുഷ്യരും അതിൻ്റെ പ്ലേയേഴ്സാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ റോളുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലോകമാകുന്ന ആ തിയേറ്ററിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഈ പുത്തേട്ട് തിയേറ്റർ. ഇത് ആധുനിക രീതിയിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ തനിമയുണ്ട്. തിയേറ്ററുകളിൽ ഏതാണെങ്കിലും, സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും, അവിടെ നടക്കുന്നത് ഒരു വിലയിരുത്തലാണ്, ഒരു വിമർശനമാണ്, ഒരു അനാലിസിസാണ്. അത് സമൂഹത്തിൻ്റെ പുഴുക്കൊത്തുകൾ കണ്ടെത്തി വിമർശിക്കുന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ സമൂഹത്തെ പഠിപ്പിച്ചിരിക്കേണ്ട മൂല്യങ്ങൾ നൽകുന്ന പ്രസ്ഥാനങ്ങളാകാം. അപ്പം അതിന് വ്യത്യസ്തമായ മാനദണ്ഡങ്ങളാണുള്ളത്. അത് ചിലപ്പോൾ നമ്മളുടെ സോഷ്യൽ റിയാലിറ്റീസിൻ്റെ
വിമർശനങ്ങളാകാം, മതപരമായ കാര്യങ്ങളുടെ വിമർശനങ്ങളാകാം, അല്ലെങ്കിൽ ഒരു ഒരു പേഴ്സണൽ ലൈഫിൻ്റെ ഡിസ്ക്രിപ്ഷനാകാം. ഏത് ആണെങ്കിലും അത് നൽകുന്ന ഒരു മൂല്യം, ഇത് ഭാഷാപരമായിട്ടായിരിക്കാം, മലയാള സിനിമകളിൽ വളരെ സംശുദ്ധമായ മലയാള സാഹിത്യം പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിലും അത് മൂല്യമാകാം, ഭാഷയാകാം, ചരിത്രമാകാം, അല്ലെങ്കിൽ നമ്മളെ ഒരു ഒരു ഫിലോസഫിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാഴ്ചപ്പാടുകളാകാം. അങ്ങനെയുള്ള നല്ല ഒരു ഒരു കൾച്ചർ, ഒരു ലിവിങ് കൾച്ചർ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ ഈ തിയേറ്റേഴ്സ് ജന്മമെടുത്തിരിക്കുന്നത്. ഗ്രീസിലും ഇംഗ്ലണ്ടിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളുള്ളത്. വിൻസ്റ്റൺ ചർച്ചിൻ്റെ പേരിൽ തന്നെ ഇംഗ്ലണ്ടിൽ ധാരാളം തിയേറ്റേഴ്സുണ്ട്, ധാരാളം തിയേറ്റേഴ്സ്. ഷേക്സ്പിയറിയൻ നാടകങ്ങളെല്ലാം ഈ അടുത്ത നാളിൽ വരെ അവർ സ്റ്റേജിൽ കൊണ്ടുവരുമായിരുന്നു. നമ്മുടെ സെൻ്റ് തോമസ് കോളേജിലുമൊക്കെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ധാരാളം വർഷങ്ങൾ ആ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അപ്പം അങ്ങനെ തിയേറ്ററുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഒരു എന്താണ് ഒരു ബാഗേജ് കൊണ്ടു നടക്കുന്ന പോലെയാണ് ഓരോ മനുഷ്യനും. പ്രതിസന്ധികളാകാം, പ്രയാസങ്ങളാകാം, ദുഃഖങ്ങളാകാം, മറ്റുള്ളവരിൽ നിന്നുള്ള തഴച്ചിലാകാം, പരിഗണനക്കുറവാകാം, ആ ബാഗേജ് ചുമന്ന് നമ്മൾ ഒരു കല ആസ്വദിക്കാൻ വന്നിരിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ആശ്വാസം കിട്ടുന്നു എന്നുള്ള സങ്കല്പമാണ് തിയേറ്ററുകളുടെ പിന്നിലുള്ള സ്പിരിച്വാലിറ്റി. അത് പലപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മളൊരു നാടകത്തിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നു, നമ്മളുടെ ആ ഭാരം ഒന്ന് ഇറക്കി വെച്ചതുപോലെ, നമുക്കൊരു പുതിയ എൻട്രി ലഭിച്ചതുപോലെ നമുക്ക് തോന്നണം. അപ്പോഴാണ് അവിടെ ഈ തിയേറ്റർ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് നൽകുന്നത്. ഇത് വെറുതെ നമുക്ക് താളമേളങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇതൊരു ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെ ആകണം. പഠിപ്പിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്, മൂല്യങ്ങൾ പകർന്നു കൊടുക്കേണ്ട വലിയൊരു രൂപമാണ്. ക്രൈസ്തവ കലകളോ ഹൈന്ദവ കലകളോ എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ എല്ലാം പിന്നിലുള്ള നിലനിൽക്കുന്ന മൂല്യം അതാണ്. ഹോമോ ലൂതൻസ് അതാണ്, മാൻ ദ പ്ലെയർ, കലയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ മനുഷ്യൻ, അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ ഇത് നമുക്ക് വലിയൊരു ആശ്വാസത്തിൻ്റെ കേന്ദ്രമാകണം. നമ്മുടെ പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നല്ല ഒരു പ്ലെയറായിരുന്നു, നല്ല ഒരു പ്ലെയർ റൈറ്ററായിരുന്നു. അങ്ങനെ ക്രൈസ്തവ മേഖലകളിലൊക്കെ വളരെ മുമ്പിൽ നിന്നുകൊണ്ടുള്ള പ്രാഗൽഭ്യം തെളിയിച്ച ധാരാളം ആളുകൾ നമുക്ക് ആ രംഗത്തുണ്ട്. ക്രൈസ്തവ കലകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ കലകളും തന്നെ വേദപുസ്തകത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പരക്കെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ആത്യന്തികമായിട്ട് ഇതുവഴി നടക്കേണ്ടത് പാലായിക്ക് ഒരു നിലനിൽക്കുന്ന കൾച്ചർ, വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കൾച്ചർ, കൾച്ചറിൻ്റെ ഒരു പെർമനൻ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സെൻ്ററായിട്ട് ഇത് മാറുമ്പോഴാണ് പുത്തേറ്റ് തിയേറ്റർ അതിൻ്റെ ദൗത്യം തുടരുന്നത് അല്ലെങ്കിൽ വളർത്തുന്നത്. ആത്യന്തികമായിട്ട് എല്ലാ കലകളും എവാഞ്ചലൈസേഷനിലേക്കാണ് വരേണ്ടത്. ഇവിടെ നടക്കുന്ന ഓരോ കലാരൂപത്തിലൂടെയും ഇവിടെ വരുന്നവർക്ക് ദൈവത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് ഒരു നല്ല ചിന്ത കിട്ടാനുള്ള അവസരമായിട്ട് കൂടെ ഇവിടെ ഇത് മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാം വന്നെത്തേണ്ടത് ഈശോയിലാണ്. എല്ലാ കലകളും ഉത്ഥിതനായ ഈശോയെയാണ് പ്രഘോഷിക്കേണ്ടത്. ആ ഒരു ദൈവവിചാരം, ആ ഒരു ന്യൂ എവാഞ്ചലൈസേഷൻ, ആ ഒരു ലിവിങ് ഫിലോസഫി, അങ്ങനെ പാലായിക്ക് നല്ല ഒരു മുന്നേറ്റത്തിനുള്ള അവസരമായിട്ട് ഈ തിയേറ്റർ മാറണം. പുത്തേറ്റ് ഫാമിലി നൽകിയ ആ ഒരു സ്പിരിച്വാലിറ്റി, ആ ഒരു ആത്മീയത, ആ ഒരു സ്നേഹബന്ധം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പണ്ട് പറയുമല്ലോ, വീടിൻ്റെ തിണ്ണയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിണ്ണയിൽ ആണ് എല്ലാവരും വന്നിരിക്കുന്നത്, വർത്തമാനം പറയുന്നത്, കൂട്ടുകുടുംബങ്ങൾ, അയൽപക്കക്കാർ, മറ്റ് മതത്തിൽപ്പെട്ടവരെല്ലാം നമ്മുടെ തിണ്ണയിൽ വരുമ്പോൾ അത് വലിയൊരു സ്നേഹ ബന്ധമാണ്. ആ ഒരു ദൗത്യമായിരിക്കണം ഈ തിയേറ്ററിനും നൽകേണ്ടത്. പാലായുടെ ഒരു തിണ്ണയായിട്ട്, ഒരു ആത്മീയ ഉണർവായിട്ട്, നമ്മളുടെ പ്രയാസങ്ങളുടെ കെട്ടുകൾ ഇറക്കി വെക്കാനുള്ള ഒരിടമായിട്ട് ഇത് മാറുമ്പോൾ പുത്തേറ്റ് തറവാട്ടിലെ കാരണവന്മാർ ജീവിച്ച ആ മൂല്യം നിങ്ങൾ പ്രീ ക്യാപ്ചർ ചെയ്യുകയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു.
അതിനുള്ളൊരു വലിയൊരു അവസരമാണ് ഞങ്ങൾ 13 പേര് കൂടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത്ഭുതകരമായ ഒരു സംഭവമാണിത്. വളരെ വലിപ്പമുള്ളതാണ്, വലിയ ക്വാളിറ്റി ഇതിനുണ്ട്. അനേകം വർഷങ്ങളെടുത്ത് ചെയ്ത ഒരു കാര്യമാണ്. നിങ്ങൾ നല്ല ഒരു ക്യാപിറ്റൽ മൂലധനം ഇതിന് മുടക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വാല്യൂസ് ആകുന്ന സമ്പത്ത് നിങ്ങൾക്കും ഈ ദേശത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് തേട്ട് തറവാട്ടിലെ എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ ഓർത്ത് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.